പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, മരണം മൂലം വേർപെട്ടു പോയ ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് നിത്യജീവൻ പ്രദാനം ചെയ്യണമേ. മിശിഹായിൽ നിദ്ര പ്രാപിച്ചവരുടെ ഓർമ്മയാചരിച്ചുകൊണ്ട് മനുഷ്യവംശത്തിന് നവീകരണത്തിനും രക്ഷയ്ക്കും വേണ്ടി ഈ ദിവ്യരഹസ്യങ്ങൾ വിശുദ്ധിയോടെ പരികർമ്മം ചെയ്യുവാൻ ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായനേക്കും ആമേൻ. ആഴത്തിൽ നിന്നു ഞാൻ ആർദ്രമായി കേഴുന്നു, ദൈവമേ എന്നെ നീ കേൾക്കണമേ. പാപങ്ങളെല്ലാം നീ ഓർത്തിരുന്നാൽ നാഥ, ആരാരി ലോകത്തിൽ രക്ഷ നേടും? പാപത്തിൻ മോചനം നിന്നിൽ ഞാൻ തേടുന്നു, നീയാണിൻ മോക്ഷവും പ്രത്യാശയും. പുലരുവാൻ കാക്കുന്ന കാവൽക്കാരെന്ന പോ, സകലേശ നിന്നെ ഞാൻ കാത്തിരിപ്പൂ. പാപങ്ങൾ മോചിക്കും കാരുണ്യവാരിധേ, ആത്മാക്കൾക്കാശ്വാസം നൽകേണമേ. ആമേൻ. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവേ ദൈവമേ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിച്ചോട് നിൽക്കുന്ന സഭയിൽ ഞങ്ങളങ്ങെ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായനേക്കും ആമേൻ. സകലത്തിന്റെയും നാഥ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഈശോ മിശിഹായി, നിന്നെ ഞങ്ങൾ പുകഴ്ത്തുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളുടെ ശരീരങ്ങൾ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനുമാകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. എന്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനനിത്യം പരിപാലിക്കുന്നവനും ആകുന്നു. ഞങ്ങളിപ്പോഴും നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും ആമേൻ. സഹോദരരെ, നിങ്ങൾ സ്വരമുയർത്തി ജീവിക്കുന്ന ദൈവത്തെ പ്രകീർത്തിക്കുവിൻ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർദിനെ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മുടെ കൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായനേക്കും ആമേൻ. സഹോദരരെ, വിശുദ്ധ പൗലോസ് ലീഹ റോമാകാർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായം 19-29 വരെയുള്ള വാക്യങ്ങൾ കർത്താവേ ആശീർവദിക്കണമേ. സഹോദരനെ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ നിങ്ങൾ എന്നോട് ചോദിച്ചേക്കാം, അങ്ങനെയെങ്കിൽ അവിടുന്ന് എന്തിന് മനുഷ്യനെ കുറ്റപ്പെടുത്തണം? അവിടുത്തെ ഹിതം ആർക്ക് തടുക്കുവാൻ കഴിയും?
ദൈവത്തോട് വാഗ്വാദം നടത്തുവാൻ മനുഷ്യ നീ ആരാണ്, നീ എന്തിനാണ് എന്നെ ഈ വിധത്തിൽ നിർമ്മിച്ചതെന്ന് പാത്രം കുശവനോട് ചോദിക്കുമോ? ഒരേ കളിമൺ പിണ്ടത്തിൽ നിന്ന് ശ്രേഷ്ഠമോ ഹീനമോ ആയ ഉപയോഗത്തിനുള്ള പാത്രങ്ങൾ നിർമ്മിക്കാൻ കുശവന് അവകാശമില്ലേ? ദൈവം തൻ്റെ ക്രോധം വെളിവാക്കാനും ശക്തി അറിയിക്കാനും ആഗ്രഹിച്ചുകൊണ്ട് നശിപ്പിക്കപ്പെടുവാൻ വേണ്ടി നിർമ്മിച്ച ക്രോധപാത്രങ്ങളോട് വലിയ ക്ഷമ കാണിച്ചെങ്കിൽ അതിലെന്ത്? അത് താൻ മഹത്വത്തിനായി മുൻകൂട്ടി തയ്യാറാക്കിയിരുന്ന കൃപാപാത്രങ്ങൾക്ക് വേണ്ടിയുള്ള തൻ്റെ മഹത്വത്തിൻ്റെ സമ്പത്ത് വെളിപ്പെടുത്തുവാൻ വേണ്ടിയാണ്. യഹൂദരിൽ നിന്ന് മാത്രമല്ല വിജാതിരിൽ നിന്ന് കൂടിയും വിളിക്കപ്പെട്ട നമ്മളും ആ പാത്രങ്ങളിൽ പെടുന്നു. അവിടുന്ന് ഹോസിയ വഴി അരളി ചെയ്യുന്നത് പോലെ, എൻ്റെ ജനമല്ലാത്തവരെ എൻ്റെ ജനം എന്ന് ഞാൻ വിളിക്കും, പ്രിയപ്പെട്ടവളല്ലാത്തവളെ പ്രിയപ്പെട്ടവളെന്നും, നിങ്ങൾ എൻ്റെ ജനമല്ല എന്ന് അവരോട് പറയപ്പെട്ട അതേ സ്ഥലത്ത് വെച്ച് ജീവിക്കുന്ന ദൈവത്തിൻ്റെ മക്കളെന്ന് അവർ വിളിക്കപ്പെടും. ഇസ്രായേലിനെ കുറിച്ച് യേശയ്യായും വിലപിക്കുന്നു, ഇസ്രായേൽ മക്കളുടെ സംഖ്യ കടലിലെ മണൽ പോലെയാണിരിക്കലും അവരിൽ ഒരു ചെറിയ ഭാഗം മാത്രമേ രക്ഷിക്കപ്പെടുകയുള്ളൂ. എന്തെന്നാൽ കർത്താവ് ഭൂമിയുടെ മേലുള്ള വിധി അന്തിമമായി ഉടൻ തന്നെ നിർവഹിക്കും. യേശയ്യ പ്രവചിച്ചിട്ടുള്ളതുപോലെ സൈന്യങ്ങളുടെ കർത്താവ് നമുക്ക് മക്കളെ അവശേഷിപ്പിച്ചില്ലായിരുന്നുവെങ്കിൽ നമ്മൾ സോദോം പോലെ ആയിത്തീരുമായിരുന്നു, ഗോമോറയ്ക്ക് സദൃശരാവുകയും ചെയ്യുമായിരുന്നു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ലോകത്തിൻ്റെ പ്രകാശവും സകലത്തിൻ്റെയും ജീവനുമായ മിശിഹായെ, നിന്നെ ഞങ്ങളുടെ പക്കലേക്ക് അയച്ച അനന്ത കാരുണ്യത്തിലേക്കും സ്തുതി. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ആറാം അധ്യായം 1-4 വാക്യങ്ങൾ. ധർമ്മദാനം, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി അവരുടെ മുൻപിൽ വച്ച് നിങ്ങളുടെ സൽകൃത്യങ്ങൾ അനുഷ്ഠിക്കാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുവിൻ. അല്ലെങ്കിൽ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിങ്കൽ നിങ്ങൾക്ക് പ്രതിഫലമില്ല. മറ്റുള്ളവരിൽ നിന്ന് പ്രശംസ ലഭിക്കാൻ കപടനാട്ടിക്കാർ സിനഗോഗുകളിലും തെരുവീഥികളിലും ചെയ്യുന്നത് പോലെ നീ ഭിക്ഷ കൊടുക്കുമ്പോൾ നിന്റെ മുൻപിൽ കാഹളം മുഴക്കരുത്. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അവർക്ക് പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞു. നീ ധർമ്മദാനം ചെയ്യുമ്പോൾ അത് രഹസ്യമായിരിക്കേണ്ടതിന് നിന്റെ വലത്ത് കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയാതിരിക്കട്ടെ. രഹസ്യങ്ങൾ അറിയുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. നമ്മുടെ കർത്താവായ മെസ്സിഹായ്ക്ക് സ്തുതി. ഈശോയിൽ ഒരുപാട് സ്നേഹം നിറഞ്ഞ പ്രിയ സഹോദരി സഹോദരങ്ങളെ, മറ്റുള്ളവർക്ക് ദാനം ചെയ്യുമ്പോൾ, അതല്ലെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ, അവർക്കെന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ അത് പരസ്യത്തിന് വേണ്ടി മാത്രമാകരുത്. നമ്മൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ട്, ഒരു കുഞ്ഞു കാര്യം ചെയ്താൽ അതിന് വല്ലാത്ത പബ്ലിസിറ്റിയും ലോകം മുഴുവൻ അറിയിച്ച് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. ഈ പത്രത്തിലൊരു ഫോട്ടോ വരാൻ വേണ്ടി, അതല്ലെങ്കിൽ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നതിനൊന്നും വലിയ അർത്ഥമില്ല. ഈശോ പറയുന്നത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടല്ല, മറ്റുള്ളവരെ കാണിച്ച് പേരും പ്രശസ്തിക്ക് വേണ്ടിയിട്ടല്ല നമ്മൾ എന്തെങ്കിലും ദാനം ചെയ്യുമ്പോഴത് ചെയ്യേണ്ടത്. അത് വലിയ പബ്ലിസിറ്റി ഇല്ലാതെ ചെയ്യുമ്പോഴാണ് അത് അനുഗ്രഹമായി മാറുന്നത്. ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചില മനുഷ്യരെ കണ്ടിട്ടുണ്ട്, മറ്റുള്ളവർക്ക് കൊടുക്കാൻ ഒരു മടിയില്ലാത്ത ആളുകളെ കണ്ടിട്ടുണ്ട്. കിട്ടുന്നതിൻ്റെ ദശാംശം മറ്റുള്ളവർക്ക് കൊടുക്കാൻ ഒരു മടിയില്ലാത്ത ആളുകൾ, ഇനി ഒരു രൂപ പോലും മറ്റുള്ളവർക്ക് കൊടുക്കാൻ മടിക്കുന്ന ആളുകളെ കണ്ടിട്ടുണ്ട്. ഒരു രൂപ പോലും, അല്ലെങ്കിൽ ഒരു സാധനവും മറ്റുള്ളവർക്ക് ആർക്കും കൊടുക്കാതെ ഇങ്ങനെ വാരിക്കൂട്ടി കൊണ്ടു നടന്നിട്ട് അവസാനം അയാൾക്ക് പോലും അത് പ്രയോജനം ചെയ്യപ്പെടാതെ ഈ ഭൂമിയിൽ നിന്ന് മരിച്ചു പോകുന്നവരുണ്ട്. ഇങ്ങനെ വലിയ പിശുക്കന്മാരായിട്ട് ജീവിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ നമ്മൾ ഈ ലോകത്ത് ജീവിച്ചിട്ട് മക്കൾക്ക് പോലും പ്രയോജനപ്പെടാത്ത രീതിയിൽ സമ്പത്ത് നശിച്ചു പോകുന്ന, അതല്ലെങ്കിൽ ഇല്ലാതായി പോകുന്ന കാഴ്ച നമ്മൾ നേരിട്ട് നമ്മുടെ സമൂഹങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈശോയോട് പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യമുണ്ടല്ലോ,
മറ്റുള്ളവർക്ക് കൊടുക്കാനൊരു മനസ്സുണ്ടായാൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറം കർത്താവ് നമുക്ക് തരും. കൊടുക്കുന്തോറും കൂടി വരുന്നതായിട്ട് നമ്മൾ കാണും. ഇനി ഇങ്ങനെ ഒരു മനുഷ്യനും കൊടുക്കാതെ ഇങ്ങനെ കാശ് കൂട്ടിവെച്ച്, സമ്പത്ത് കൂട്ടിവെച്ച്, ആസ്തി കൂട്ടിവെച്ച് കൂട്ടിവെച്ച്, അതിനെക്കുറിച്ച് ആലോചിച്ച് ഇതെന്ത് ചെയ്യും കർത്താവ് എന്ന് വിചാരിച്ച് ജീവിക്കുന്നവർക്ക് ചിലപ്പോൾ ആർക്കും പ്രയോജനപ്പെടാതെ ഇത് പോകും. പല ജീവിതങ്ങളും അങ്ങനെ കണ്ടിട്ടുണ്ട്. വാരിക്കൂട്ടി പിടിച്ച് ഒരു കുഞ്ഞിന് പോലും ഒരു രൂപ പോലും കൊടുക്കാതെ ഇങ്ങനെ വാരിക്കൂട്ടി സമ്പാദിച്ചിട്ട് അതനുഭവിക്കാൻ യോഗമില്ലാതെ ഈ ഭൂമിയിൽ നിന്ന് വേദനയോടെ ഇറങ്ങിപ്പോകേണ്ടി വന്ന ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. നമുക്കുള്ളത് മുഴുവൻ എല്ലാവർക്കും കൊടുക്കണമെന്നല്ല പറഞ്ഞത്. കൊടുക്കാനൊരു മനസ്സുണ്ടെങ്കിൽ കർത്താവ് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറം നമുക്ക് തരും. നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കെല്ലാവർക്കും വിശ്വാസത്തോടും പ്രതീക്ഷയോടും കൂടെ നിന്ന് കർത്താവേ നിന്നോട് ഞങ്ങൾ യാചിക്കുന്നു എന്ന് അപേക്ഷിക്കാം. കർത്താവേ നിന്നോട് ഞങ്ങൾ യാചിക്കുന്നു. മാമോദിസ വഴി സ്വർഗരാജ്യത്തിന് അവകാശികളാവുകയും മരണം വഴി ഞങ്ങളിൽ നിന്ന് വേർപിരുകയും ചെയ്ത ഞങ്ങളുടെ സഹോദരങ്ങളെ നിത്യഭാഗ്യത്തിൽ ചേർക്കണമെന്ന് കർത്താവേ നിന്നോട് ഞങ്ങൾ യാചിക്കുന്നു. ശുദ്ധീകരണ സ്ഥലത്തിൽ സങ്കടം അനുഭവിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ നിത്യാശ്വാസമരളി അനുഗ്രഹിക്കണമെന്ന് കർത്താവേ നിന്നോട് ഞങ്ങൾ യാചിക്കുന്നു. നമുക്ക് എല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനെ പുത്രനെ പരിശുദ്ധാത്മാവിനെ സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ അങ്ങേക്ക് ഞങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവേ ബലവാനായ ദൈവമേ, മരിച്ചവരെ കരുണാപൂർവം കടാക്ഷിക്കണമേ, ജീവിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ, ഉദ്ധാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടുകൂടെ ഉയർപ്പിക്കണമേ. ജീവന്റെ മരണത്തിന്റെ നാഥനം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാനേക്കും ആമേൻ. സകലത്തിന്റെ നാഥനായ ദൈവം തന്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകി കളയട്ടെ. കർത്താവ് തന്റെ കൃപയാലും അനുഗ്രഹത്താലും നമ്മുടെ പാപങ്ങളുടെ മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ. അങ്ങയുടെ ആരാധ്യമായ തൃത്വത്തെ എപ്പോഴും നീക്ക് ഞങ്ങൾ സ്തുതിക്കും. ആമേൻ. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി തന്നെ തന്നെ ബലിയർപ്പിക്കുകയും തന്റെ വിടാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉദ്ധാനത്തിന്റെയും ഓർമ്മയാചരിക്കുവാൻ കൽപ്പിക്കുകയും ചെയ്ത മെസ്സിഹ, തന്റെ കൃപയാലും അനുഗ്രഹത്താലും ഈ കുർബാന നമ്മുടെ കരങ്ങളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. നമുക്ക് എല്ലാവർക്കും കണ്ണുകൾ അടച്ച് കരങ്ങൾ കൂപ്പി പ്രാർത്ഥിക്കാം. ലോകം മുഴുവൻ്റെയും സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. രോഗികളായി ആശുപത്രികളിലും ഭവനങ്ങളിലും കഴിയുന്നവർ, വീടില്ലാത്തവർ, കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾ, പ്രായം നമ്മുടെ മാതാപിതാക്കൾ, വിദേശങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർ, വലിയ കടക്കിണിയിലായിപ്പോയവർ, ക്യാൻസർ രോഗികളായിട്ട് ചികിത്സയിൽ കഴിയുന്നവർ, പഠിക്കുന്ന മക്കൾ, 10-ാം ക്ലാസ്, +1, +2 പരീക്ഷകൾക്ക് ഒരുങ്ങുന്നവർ, നിരവധി പരീക്ഷകൾ എഴുതി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തൊരു ജോലിക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന മക്കൾ, ഇന്ന് ജന്മദിനവും വിവാഹവാർഷികവും ആഘോഷിക്കുന്നവർ, എല്ലാ പുരോഹിതരെയും സന്യസ്തരെയും നമുക്ക് ഓർക്കാം. നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും കർത്താവിൻ്റെ അൽത്താരയിൽ വയ്ക്കാം. ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായനേക്കും ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ എൻ്റെ സഹോദരി സഹോദരങ്ങളെ, കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാക്കുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവേൻ. സകലത്തിൻ്റെയും നാഥനായ ദൈവം തൻ്റെ അഭീഷ്ടം നിറവേറ്റുവാൻ അങ്ങേ ശക്തനാകട്ടെ. ഈ കുർബാനയെ അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമർത്ഥമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരേഖത്താൽ യോഗ്യരാക്കി അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാകണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, മിഷൻ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നൽകുവിൻ.
നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവാ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നിങ്ങളുടെ വിചാരങ്ങൾ ഉന്നതത്തിലേക്ക് ഉയരട്ടെ. അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമേ, ആരാധനയായ രാജാവേ, അങ്ങയുടെ സന്നിധിയിലേക്ക് സകലത്തിന്റെ നാഥന ദൈവത്തിന് കുർബാന അർപ്പിക്കപ്പെടുന്നു. അത് ന്യായവും യുക്തവുമാകുന്നു. സമാധാനം നമ്മോടുകൂടി. നാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര അങ്ങയുടെ മഹത്വമേറിയ ദൃത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ തരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ടാരാധിക്കുന്നു. അഗ്നിമയന്മാരും രൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും രൂപികളുമായ ക്രോവ്യന്മാരോടും ശ്രാപ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടവിടാതെ സ്തുതിച്ചുകൊണ്ട് അവരൊന്ന് ചേർന്ന് ഘോഷിക്കുകയും ചെയ്യുന്നു. ബലവാനും കർത്താവുമായ ദൈവം, പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, അവിടുത്തെ മഹത്വത സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. ഉന്നതങ്ങളിൽ ഓശാന, ദാവീദിന്റെ പുത്രന് ഓശാന. കർത്താവിന്റെ നാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനുമായവൻ അനുഗ്രഹീതനാകുന്നു. ഉന്നതങ്ങളിൽ ഓശാന. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. തനേൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവേൻ. ആമേൻ. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, എൻ്റെ ഈശോയേ, എൻ്റെ ദൈവമേ. പ്രകാരം തന്നെ കാസയെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവേൻ. ആമേൻ. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, എൻ്റെ ഈശോയേ, എൻ്റെ ദൈവമേ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്തേ. കർത്താവേ, നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് ഞങ്ങൾക്ക് നൽകിയത്. നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപ്പതിച്ചു പോയി ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായി ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായി ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോട് കൂടെ. പിതാവേ, ശക്തനായ ദൈവമേ, സാർവത്രിക സഭയുടെ തലവനും പിതാവുമായ മാർ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വേണ്ടിയും മറ്റെല്ലാ മെത്രാന്മാർക്ക് വേണ്ടിയും വിശുദ്ധ കത്തോലിക്കാ സഭ മുഴുവനു വേണ്ടിയും പുരോഹിതന്മാർ, ഭരണകർത്താക്കൾ,
മേലധികാരികൾ ഇവർക്ക് വേണ്ടിയും കുർബാന സ്വീകരിക്കണമേ. കർത്താവേ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കു വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശാപൂർവം കാത്തിരിക്കുന്ന ഈ സമൂഹത്തിന് വേണ്ടിയും എന്നോട് പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാവരുടെയും നിയോഗങ്ങൾക്ക് വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ എളിയവരും ബലഹീനരും ക്ലേശിതരുമായ ദാസരും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ചുകൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥന രക്ഷകനുമായ യേശു മിശിഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉദ്ധാനത്തിൻ്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവീകവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോട് കൂടെ. കർത്താവേ നിന്റെ പരിശുദ്ധ ആത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാടെ. ദൈവമേയുടെ കാരുണ്യത്തിനൊത്ത് വിധം എന്നോട് ദയതോന്നണമേ. അങ്ങയുടെ കാരുണ്യാതിരേഖത്തിനനുസൃതമായി എൻ്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. ഞങ്ങളുടെ കർത്താവ് യേശു മിശിഹായ ദരിദ്രനാമത്തിന് സ്തുതിയും. നാഥനായ നിനക്ക് ആരാധനയുണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായി അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല. പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗത്തിൽ നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. രക്ഷകൻ ഈശോധൻ ശിഷ്യരെ അറിയിച്ച ദിവ്യരഹസ്യമിതാ സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകിടുമപ്പം ഞാൻ സ്നേഹമുടനെ കൈക്കൊള്ളോ എന്നിൽ നിത്യം ജീവിക്കും നേടുമവൻ സ്വർഗം നിശ്ചയമാ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവാ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധ ആത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. എല്ലാവർക്കും കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പീശോയെ അറിഞ്ഞു അറിയാതെ വന്നു പോയ ഞങ്ങളുടെ പാപങ്ങളെല്ലാം ക്ഷമിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. മനസ്സിൽ നിറയും മലിനതയെല്ലാം കഴുകി ധന്യരാകാം. അപരാധങ്ങൾ നീക്കണമേ പാപകടങ്ങൾ മായ്ക്കണമേ. ശത്രുതയെല്ലാം നീക്കി നിതാന്തം ഹൃദയം ദീപ്തമാക്കാം. അപരാധങ്ങൾ നീക്കണമേ പാപകടങ്ങൾ മായ്ക്കണമേ. കർത്താവാരിവമേ കാരുണ്യപൂർവം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടെ അങ്ങയുടെ സന്നദ്ധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്നു ചേർന്ന് അങ്ങേ വിളിച്ച് ഇപ്രകാരം പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ.
ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. അമ്മേ, സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. അമ്മേ, ജീവിക്കുന്ന ദൈവത്തെ നിങ്ങളെ പ്രകീർത്തിക്കുവേൻ. പാപങ്ങൾ പൊറുക്കുന്ന കാരണിവാനും നീതിമാനുമായ വിധികർത്താവേ, ഞങ്ങളുടെ മരിച്ചവരുടെ പാപങ്ങൾ ക്ഷമിച്ച് വിധി ദിവസത്തിൽ അവരെ അങ്ങയുടെ വലതുഭാഗം നിർത്തണമേ. അങ്ങയിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവൻ വാഗ്ദാനം ചെയ്ത കർത്താവേ, ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും ആരാധനയും സമർപ്പിക്കുന്നു. നമ്മെ ജീവിക്കുന്ന കർത്താവേ, കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നമ്മ എല്ലാവരിലും സമ്പൂർണമാകട്ടെ. ഈശോയുടെ ശരീരവും രക്തവും കടങ്ങളുടെ പൊറുതിക്കും നിത്യജീവനും കാരണമാകട്ടെ. ആരോപിക്കെടുത്ത ദിവ്യകാരുണ്യ സ്വീകരണം. എൻ്റെ ഈശോ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. അങ്ങയെ ഉൾക്കൊള്ളുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങെൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരണമേ. അങ്ങിപ്പോൾ എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വന്നതുപോലെ അങ്ങയോട് ഞാൻ യോജിക്കുന്നു. ഇനി ഒരു നാളും അങ്ങ് എന്നിൽ നിന്നും വേർപിരിയരുതേ. ഓ സ്നേഹിക്കപ്പെടാത്ത സ്നേഹമേ, ഓ അറിയപ്പെടാത്ത സ്നേഹമേ, ഓ എൻ്റെ പ്രിയനെ, എപ്പോഴങ്ങ് എന്നെ അങ്ങിയതായി സ്വീകരിക്കും. ആമേൻ. കർത്താവേ കാരുണ്യപൂർവം, കർത്താവേ സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങളിൽ നിന്നുള്ള ആരാധ്യമായ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ. കർത്താവേ നിൻ സന്നിധിയിൽ ഞങ്ങൾ അണയ്ക്കും പ്രാർത്ഥനകൾ, ബലികൾ കാഴ്ചകൾ അനവരതം കനിവോടു കൈക്കൊണ്ടരുളണമേ. ആമേൻ. ആബേൽ നോഹയും അബ്രാഹം യോബും അണച്ചൊരു ബലിയിൽ നീ കൃപയാർന്നതുപോലെ ബലിയും കൃപയോടു തൃക്കൺ പാർക്കണമേ. ആമേൻ. കർത്താവേ നിൻ ദാസർക്കായി തിരുസന്നിധിയിൽ അണച്ചീടം, ബലിയുടു തൃക്കൺ പാർക്കണമേ, മൃതരുടെ പാപം മായ്ക്കണമേ. സന്നിധിയിൽ അർപ്പിച്ചവരാം അഖിലർക്കും കരുണയുടെ ഗണമഖിലേശ ദിവ്യാനുഗ്രഹമെന്നെന്നും. ആമേൻ. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. ഞങ്ങളെ കർത്താവിന്റെ കബരിടമേ സ്വസ്തി. നിന്നിൽ ഞാൻ സ്വീകരിച്ച കുർബാന കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഇനിയൊരു ബലി അർപ്പിക്കുവാൻ ഞാൻ വരുമോ ഇല്ലയോ എന്നറിഞ്ഞുകൂടാ. ശംശയായിരിക്കും. സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ.